എന്റെ ജോബ് ഞാന് യൂട്യൂബിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. ഫേമസ് ഒന്നുമില്ല, ഫേമസ് ആവും മരിച്ചല്ലോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു യൂട്യൂബർ, ഫേമസ് യൂട്യൂബറെ കിട്ടിയിട്ടുണ്ട്. അസി ആട്ടൂർ, ആർക്കും അറിയാത്തൊരു ചാനലായിരിക്കില്ല. ടെക്കാണ് ബ്ലോഗ് ചെയ്യുന്നത്. ടെക് റിലേറ്റഡ് ആയ എല്ലാ ഡൗട്ടുകളും ആ ഒരു ചാനലിലൂടെ ഡെയിലി ഒരു രണ്ട് വീഡിയോസ് മിനിമം പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് വലിയൊരു പ്രത്യേകത. നമുക്കാർക്ക് ആ കഴിവില്ല, നമുക്ക് അദ്ദേഹത്തോട് പരിചയപ്പെടാം. ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്തു ചാനലിലേക്ക്. എന്റെ പേര് അസീസാണ്. എന്റെ ചാനലിന്റെ പേര് അസീ ആട്ടൂർ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലിങ്ക് ഉണ്ടാവും. പിന്നെ ഇന്നത്തെ മീറ്റപ്പിൽ ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റി. ടുബി ടോക്സ് എന്ന ചാനലിന്റെ പേരിലാണ് മീറ്റപ്പ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഷിബിലാണ് മീറ്റപ്പ് വെച്ചിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാമിന് ഓൽഗാനോ സ്റ്റഡി അബ്രോഡ് എന്നൊരു ഓർഗനൈസേഷൻ ആണ്. അപ്പം എന്തെങ്കിലും വിദേശ കാര്യങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബ് രംഗത്തിലേക്ക് കടന്നു വരാൻ, അതുപോലെ തന്നെ ഈ ഒരു മീഡിയ സേഫ് ആയിട്ടുള്ള മീഡിയ ആണ്. ഞാൻ എന്റെ ചാനലിലേക്ക് ഞാൻ ചാനൽ തുടങ്ങാനുള്ള ഇവരൊക്കെ കണ്ടിട്ടാണ് ഞാൻ എന്റെ ചാനലിലേക്ക് കാലത്ത് വെച്ചത് തന്നെ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് വളർന്നു വരുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും നല്ലൊരു, എന്താ പറയുക, ഇന്നത്തെ മീറ്റപ്പ് നല്ലൊരു മീറ്റപ്പ് ആയിരുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരുടെ വന്ന് കൂടി എല്ലാവരും കാണാൻ പറ്റി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ എന്താണ് ജോബ്, അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും രണ്ടു വാക്ക്. എന്റെ ജോബ്, ഞാൻ യൂട്യൂബിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഫുൾ ടൈം യൂട്യൂബർ എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും ആർക്കും അറിയില്ല യൂട്യൂബിൽ ആകാരെന്ന് ഞാൻ സ്റ്റാർട്ടിംഗ് ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല ഒരു കറക്റ്റ് ആയിട്ട് സപ്പോർട്ട്. സ്റ്റാർട്ടിംഗിൽ സപ്പോർട്ട് ഇല്ല. കാരണം നമ്മൾ ആദ്യം ഫോണിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാനെന്താ കൂടി ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ക്യാമറ ഒക്കെ വാങ്ങുന്ന സമയത്ത് വീട്ടിൽ ചോദിച്ചു എന്തിനാണ് ക്യാമറ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് യൂട്യൂബിൽ വളർന്നത്. സ്റ്റാർട്ടിംഗ് കുറച്ച് നമ്മൾ പിന്നോട്ട് നയിക്കണം. കാരണം യൂട്യൂബ് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു വേറൊരു മീഡിയ ആയിട്ടാണ് അവർക്ക് ഇരുന്നത്. പല കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഇതിന് കറക്റ്റ് ഉള്ള ഏണിങ്സോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു കറക്റ്റായി ഒരു ധാരണ ഇല്ല. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഇങ്ങനെ സ്റ്റഡി ഏതായിരുന്നു പഠിച്ചിരുന്നത്? ബികോം പഠിച്ചു. ബികോം പഠിച്ചു പിന്നെ നിർത്തി. പിന്നെ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചു. പിന്നെ അതിൽ താല്പര്യമില്ല. പിന്നെ അത് വിട്ടിട്ട് നേരെ പിന്നെ ജോലി എന്ന് പറയാൻ ജോലിയൊന്നുമില്ല. ജോലി കിട്ടാൻ ഒഴിവാക്കി നാട്ടിലാണ് സെറ്റിലായി. ിലേക്ക് വരാൻ കാരണം അതുപോലെ തന്നെ ഒരുപാട് യങ് ആയിട്ടുള്ള അതുപോലെ തന്നെ കുറച്ച് ചെറിയ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോ ഇങ്ങനെ ഒരു ഫേമസ് ആയിട്ടും ഇതുപോലുള്ള മീറ്റപ്പിൽ പങ്കെടുക്കാൻ ഫേമസ് ഒന്നുമില്ല. മീറ്റപ്പിൽ പങ്കെടുക്കാൻ എല്ലാവരും ആഗ്രഹം എല്ലാവരും കാണുന്നതിന് വളരെ ഒരു നന്ദിയുണ്ട്. അപ്പൊ വീണ്ടും കാണാം. ഈ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പൊ കാണാത്ത ആരെങ്കിലും തീർച്ചയായിട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും പോയി ചാനൽ സപ്പോർട്ട് ചെയ്യുക.